കോഴിക്കോട് പൊതുവെ ഒരു UDFിൻ്റെ സ്ഥലമാണ് എന്നൊരു തെറ്റായ ധാരണ പൊതുവെ നാട്ടിൽ കേരളത്തിലൊക്കെ ഉണ്ട്. അത് തീരെ ശരിയല്ല. ഇതൊക്കെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ കൊടുവള്ളി എന്ന് ജയിച്ച MK മുനീർ മാത്രമാണ് ഒരു UDF MLA ഉള്ളത്. ബാക്കി 6 ഉള്ളത് LDFിൻ്റെ മെമ്പർമാരാണ്. അതിലിപ്പോൾ ദേവർകോവിൽ, കോഴിക്കോട് സൗത്ത് നിന്ന്, അതുപോലെ PTA റഹീം, അങ്ങനെ. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ അനവധി കാലമായിട്ട് ഭരിക്കുന്നത് LDFആണ്. ഇപ്പോൾ ഡോക്ടർ ബീനാ ഫിലിപ്പാണ് ഞങ്ങളുടെ കോഴിക്കോട് മേയർ. അപ്പോൾ ഇതിലൊരു ശരിക്കും ഒരു അത്ഭുതമുള്ള കാര്യമാണ്, 2009 പയ്യന്നൂർക്കാരൻ MK രാഘവൻ ഇവിടെ വന്ന് മത്സരിച്ച്, അന്ന് അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്നൊരാളൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പയ്യന്നൂരിൽ സഹകരണ മേഖലയിലാണ് കാര്യമായി പ്രവർത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ ഹൃദ്യമാണ്. അദ്ദേഹം രാഷ്ട്രീയം, ജാതി, മതം, ലിംഗം ഇതൊക്കെ നോക്കാതെ എല്ലാവരോടും വളരെ സൗഹാർദ്ദം പെരുമാറുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് വികസനത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ ഈ കഴിഞ്ഞ 15 കൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വളരെയധികം മെച്ചപ്പെട്ടു. ഇപ്പോൾ 4 പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട്, എസ്കലേറ്ററൊക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒന്നായിട്ട്. ഇതുപോലെ കോഴിക്കോട് വിമാനത്താവളം അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എപ്പോഴും മുൻനിരയിലുണ്ട് രാഘവൻ. ഇതുപോലെ ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാത്ത സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ചില LDF പഞ്ചായത്തുകൾ ഒന്നും ഫണ്ട് ചോദിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി മുൻ മന്ത്രി എളമരം കരീമാണ്. അപ്പോൾ കോഴിക്കോട്ടുകാർക്ക് നേരത്തെ തന്നെ വളരെ പരിചയമുള്ള ആളാണ് കരീം. അദ്ദേഹം സാങ്കേതികമായി മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിൽ പെട്ട വാഴക്കാട് പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഗോളിയോർ റാൻസിലെ തൊഴിലാളികളുടെ നേതാവായിട്ട് വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹം. രാജ്യസഭയിൽ അംഗമാണ് കരീം. അപ്പോൾ ഈ കരീമിനെ പറ്റിയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ കാണുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, തീർച്ചയായിട്ടും 2 ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് കോഴിക്കോട്ടൊക്കെ വളരെ ശക്തമായിട്ട്.